അപ്പൊ ഇനി നമുക്ക് ഓരോ പാർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ടത് പാരന്റ്സിന്റെ റോളാണ്. നമ്മളുടെ ജീവിതത്തിലും പാരന്റ്സിന്റെ റോൾ, അതൊക്കെ വെച്ചിട്ട് പാരന്റ്സിന്റെ ഒരു ചിൽഡ്രനെ പാരന്റ്സിന്റെ റോൾ എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫാമിലിയുടെ സപ്പോർട്ട് എത്രത്തോളം എസെൻഷ്യൽ ആണ്, ആ രീതിയിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. പിന്നെ കോൺഫിഡൻസിനെ പറ്റിയിട്ട്, അത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിനെ ബേസ് ചെയ്തിട്ടും ചോദിക്കാം. ഐ വിൽ ഫ്ലൈയില് APJ അബ്ദുൽ കലാമിന്റെ സ്പീച്ചിനെ പറ്റിയിട്ടും, ആ കുട്ടി എന്താ എനിക്ക് ബാക്കിയുള്ളവരോട് സംസാരിക്കാനൊക്കെ പേടിയാണെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കണക്ട് ചെയ്തിട്ട് കോൺഫിഡൻസിനെ പറ്റിയിട്ട് ചോദിക്കാം. പിന്നെ ഐ വിൽ ഫ്ലൈയില് യുണീക്ക് ആവാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ യുണീക്ക് ആവണേന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടും ചോദ്യങ്ങൾ വരാം. പിന്നെ ദ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിഥിങ് സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ളവരുടെ ബേസ് കേട്ട് ലെറ്റർ ആവാം, അങ്ങനെ ഇങ്ങനെ അവര് ഇവിടെ ജീവിക്കുന്നതിന് നമ്മൾ അവർക്ക് മാക്സിമം സപ്പോർട്ടൊക്കെ നൽകണം, ആ രീതിയിലൊക്കെയുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. പിന്നെ അടുത്തായിട്ട് വരേണ്ടത് ഗാന്ധിജിയുടെ ഇന്ത്യനെ പറ്റിയിട്ടുള്ള ആ വിഷൻസ് നന്നായിട്ട് പഠിച്ചു വെക്കാം. അതായത് ഇന്നിപ്പോ വുമന് ഇതേപോലെ ഈക്വൽ റൈറ്റ്സ് കിട്ടണം, അങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഗാന്ധിജിയുടെ മെയിൻ ആയിട്ടുള്ള കുറച്ച് വിഷൻസ് ഉണ്ടല്ലോ. പിന്നെ പൂവറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും തോന്നണം ഇത് അവരുടെ രാജ്യമാണ് എന്ന്. അത്തരത്തിൽ ഗാന്ധിജി കുറെ തരം ആശയങ്ങൾ വെച്ച് പുലർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾ കമ്മ്യൂണിറ്റീസ് ഷാൾ ലിവ് ഇൻ പെർഫെക്റ്റ് ഹാർമണി, പിന്നെ അൺടച്ചബിലിറ്റി എന്നൊക്കെ ഇന്ത്യ മാറണം, ആ രീതിയിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ ടു ഫോൾഡ് ആക്ഷനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, അതായത് ഫോറിൻ റൂളിനെ ചലഞ്ച് ചെയ്യാൻ റെസിസ്റ്റ് ചെയ്യാൻ വേണം. അതിൻ്റെ ഒപ്പം രണ്ടാമതായിട്ട് നമ്മളുടെ ഇടയിൽ നിന്നുള്ള സോഷ്യൽ ഇവൽസിനെ എതിരെ പോരാടണം, അതായത് മൈനോറിറ്റി പ്രോബ്ലംസ് ആവാം, അൺടച്ചബിലിറ്റി ആവാം, പിന്നെ ഡിപ്രസ്ഡ് ക്ലാസസിനൊക്കെ ഒന്ന് ഉയർത്തിക്കൊണ്ടിരണം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. പിന്നെ പ്രൈസ് ഓഫ് ദ ഫ്ലവേഴ്സിൽ, പ്രൈസ് ഓഫ് ദ ഫ്ലവേഴ്സ് എന്നുള്ള ആ ടൈറ്റിലിന്റെ പ്രസക്തി എന്താണെന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. പിന്നെ ദ പ്രൈസ് ഓഫ് ദ ഫ്ലവേഴ്സിൽ ഫേറ്റിന്റെ ഇമ്പോർട്ടൻസ് ചോദിക്കാം, അതായത് ഒരു പ്രതീക്ഷയിലൂടെയാണ് മൊത്തം ആ കഥ പോകുന്നത്. മൊത്തം ആ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ആ സോൾജിയർ വരുമെന്നൊരു പ്രതീക്ഷയോടുകൂടിയാണ് മാഗിയും ക്ലിഫോർഡും അടങ്ങുന്ന ആ കുടുംബം ജീവിക്കണത്. അവസാനം എന്നാലും മരിച്ചു പോവാണ്. അങ്ങനെ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നു. പിന്നെ സൂപ്പർസ്റ്റീഷ്യസ് എന്ന ആ ഒരു എലമെന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലൊക്കെ സൂചിപ്പിക്കാം. ഇവിടെ നമുക്കറിയാമല്ലോ ഒരു റിങ്ങിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, ഇന്ത്യക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റുന്ന പറയണ ഭാവിനെ പറ്റിയിട്ടൊക്കെ, അങ്ങനെ അതിൻ്റെ ആ ഒരു സ്ഥിതികളും ചോദ്യങ്ങളിൽ വരാം. പിന്നെ ട്രിപ്പ് ഓഫ് ലേഹോളയിൽ ക്യാപ്റ്റൻ ജോവിസിന് ഇമ്പോർട്ടൻസ് ചോദിക്കും. അത്രയും നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ക്യാപ്റ്റൻ ജോവിസിന് നമുക്ക് കാണാനുണ്ടായിരുന്നു. ലേഹോള ഉയരുമ്പോഴും പിന്നെ താഴ്ത്തേക്ക് വീഴുമ്പോഴും ഒന്നും ബാക്കിയുള്ളവരെ പേടിപ്പിക്കാതെ വളരെ വൃത്തിയായിട്ട് അത് ഹാൻഡിൽ ചെയ്തു. പിന്നെ സീക്രട്ട് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവൂല് ഫിജിയൻ റിച്വൽ എന്താണ് ആ രീതിയിൽ അതിനെ ബേസ് ചെയ്തിട്ട് ആ രണ്ടു പേര് ഇതേപോലെ മീനിനെ പിടിക്കാൻ പോയപ്പോൾ അവര് ടർട്ടിലായിട്ട് അവസാനം മാറി, അവരെ നെബുക്കലേവിത്തെ ആൾക്കാർ പിടിച്ചിട്ട് അവസാനം അവര് ടർട്ടിലായിട്ട് മാറി ആ കഥയൊക്കെ അല്ലേ. അപ്പൊ ആ കഥ എന്താണെന്ന് അറിഞ്ഞു വെക്കുക, അത് എഴുതാനുള്ള രീതിയിൽ പഠിച്ചു വെക്കുക. പിന്നെ ഈ ടർട്ടിൽ കോളിങ്ങുള്ള ആ റിച്വൽ എന്താണെന്ന് അറിഞ്ഞു വെക്കുക. പിന്നെ ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇന്ത്യയിൽ ജനറൽ ആയിട്ട് എന്താച്ചാ ചോദ്യങ്ങൾ വരാം. അപ്പൊ ആ ചാപ്റ്റർ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാവുന്ന ചോദ്യങ്ങൾ ഉണ്ടാവുള്ളൂ. അവിടെ മെയിനായിട്ട് ഈ പ്രളയത്തിനെ ബേസ് ചെയ്തിട്ടൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നെ ദ സെറാങ് ഓഫ് പ്രാണഗഞ്ചിയിലെ ഹസനെ പറ്റിയിട്ടാണ്, ഹസന്റെ ഇമ്പോർട്ടൻസ് എന്തായാലും പഠിച്ചു വെക്കണം. ഹസൻ എന്നുള്ള ആ സെറാങ് കാരനാണ് ഇത്രയും ട്രിപ്പ് നന്നായിട്ട് പോയത്. ബാക്കിയുള്ളവരൊക്കെ വേറൊരു ജാതി ക്രിയേച്ചർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ കുറച്ച് പേരുണ്ടെങ്കിലും അവസാന ഡോക്ടർ പറയുന്നുണ്ട് എന്താ കേജിന്റെ ഉള്ളിലാണോ ഹസൻ ഇരുന്നിരുന്നേന്ന് ആ സ്ത്രീ ചോദിച്ചപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അതെ അവൻ കേജിന്റെ ഉള്ളിലായിരുന്നു, പക്ഷെ ആ കേജിന്റെ പുറത്തായിരുന്നു എല്ലാ മൃഗങ്ങളും. അങ്ങനത്തെ ഡയലോഗുകളൊക്കെ ശരിക്കും നിങ്ങൾക്ക് എക്സാമിന് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കൂടുതൽ കിട്ടും. പിന്നെ ഗൂസ്ബെറീസിൽ അതിന്റെ ടൈറ്റിലിന്റെ സിഗ്നിഫിക്കൻസ്, ഗൂസ്ബെറീസ് എന്നുള്ള ആ ഒരു ഐഡിയ അതിനെ പറ്റിയിട്ടുള്ളത് ചോദിക്കുക. എന്താ വെച്ചാൽ നമ്മളുടെ ആ അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അത്, ഗൂസ്ബെറി ഒക്കെ ഓൺ ചെയ്യണം അത്. എന്നിട്ട് അതിന്ന് ആദ്യത്തെ ആ ഗൂസ്ബെറി കഴിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ആ ഒരു ഇമോഷണൽ ഫീലിംഗ് ഉണ്ടല്ലോ, അത്രയും സന്തോഷമാണ്. പിന്നെ റെയിനിന്റെ ഇമ്പോർട്ടൻസ് ആ കഥയിൽ, എന്താ വെച്ചാൽ തുടങ്ങണത് അവസാനിക്കുന്നത് ഒക്കെ റെയിനിന്റെ പ്രതീതിയോടുകൂടിയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്തത് ഗോയിങ് ഔട്ട് ഫോർ എ വാക്കില് ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ്, അത് വേണോ വേണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാം. പിന്നെ വാക്കിങ്ങിന്റെ ഇമ്പോർട്ടൻസ്, വാക്കിംഗ് നല്ലതാണോ അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. നല്ല അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ. പിന്നെ കവി പറയേണ്ടത് വാക്കിംഗ് നല്ലതല്ല എന്നല്ലേ, അല്ലെങ്കിൽ അത്ര വേണ്ട ഒരു വാക്ക് ചെയ്താൽ മതി എന്നുള്ള പോലെയല്ലേ പറയണേ. അപ്പോൾ ആ അഭിപ്രായത്തിനോട് നമ്മൾ യോജിക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നെ സൈബർ സ്പേസിൽ ഇന്റർനെറ്റിന്റെ ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കി വയ്ക്കുക, അതിന് ബേസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളാവും വരിക. പിന്നെ ഇവിടെ സോഷ്യൽ മീഡിയ ആയിപ്പോട്, അതായത് സോഷ്യൽ മീഡിയേന്റെ ഗുണങ്ങളും ദോഷങ്ങളും, അത് ഇന്റർനെറ്റുമായിട്ടൊക്കെ ഏകദേശം റിലേറ്റബിൾ തന്നെയാണ് ഇപ്പോൾ എളുപ്പത്തിൽ പറയാം. പിന്നെ ഐപോഡ് ജനറേഷനിലൂടെ നമുക്കറിയാം നമ്മൾ സമൂഹമായിട്ട് ഒട്ടും ഇടപെടാതെ പോവാണ്, നമ്മളുടെ കാര്യങ്ങൾ മാത്രം നോക്കി അപ്ന അപ്ന എന്നുള്ള രീതിയിൽ പോവാണ്.
സമൂഹത്തിൽ നടക്കണമെന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല. അത്തരം കാര്യങ്ങൾ അതിന്റെ നെഗറ്റീവ്സ് കൃത്യമായിട്ട് അറിഞ്ഞു വെക്കുക. പിന്നെ കൺസെപ്ഷൻ ഫ്രൂട്ടിൽ ഗ്രെറ്റ എന്ന് പറഞ്ഞാൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ റിലേറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരാം. പിന്നെ റോൾ ഓഫ് ടെക്നോളജി, ടെക്നോളജി വലിയ രീതിയിൽ അവരുടെ ജീവിതത്തിന് സഹായിക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം വരുന്നു എന്ന് മനസ്സിലാക്കുക. പിന്നെ ഇഫിൽ പെർഫെക്റ്റ് മാൻ ആവാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ക്വാളിറ്റീസ്, അത് ആണ് മൊത്തം ആ പോയറ്റിൽ പറയണേ. അപ്പോൾ ആ പോയറ്റിലുള്ള കുറേ ക്വാളിറ്റീസ് ഒന്ന് ഒന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ ഇമ്പോസ്റ്റേഴ്സ് ആയിട്ടാണ് ട്രയംബിനെയും ഡിസാസ്റ്റേഴ്സിനെയും നമ്മൾ ട്രീറ്റ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഇമ്പോസ്റ്റർ എന്ന് ചോദിക്കാം. പിന്നെ ട്രയംബിന് ഈ സെൻറ്റൻസ് തന്നിട്ട് ഇതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിക്കാം. അങ്ങനെ അങ്ങനെ എന്താ ചൈന റിലേറ്റഡ് ആയിട്ട് വരാം. പിന്നെ ഡെത്ത് ലെവലറിൽ ഡെത്ത് ഒരു ഇക്വലൈസർ ആണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന്, ബിക്കോസ് ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഏറ്റവും പുവർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ മരണത്തിൻ്റെ മുമ്പിൽ തുല്യരാണ്. അങ്ങനെ ആ രീതിയിൽ പിന്നെ ബ്യൂട്ടിയുള്ള ആൾക്കാർ, അഗ്ലി ആയിട്ടുള്ള ആൾക്കാർ, ഇവരൊക്കെ ഈ മരണത്തിൻ്റെ മുമ്പിൽ ഈക്വലാണ്. അപ്പോൾ എന്തിനേയും ഈക്വൽ ആയിക്കുന്ന ഒരു സംഗതിയാണ് ഡെത്ത് എന്നുള്ളത്. പിന്നെ സൺറൈസ് ഓൺ ദി ഹിൽസിൽ നേച്ചർ ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടി, നേച്ചറിനെ പറ്റിയിട്ട് മനസ്സിലാക്കുക, നേച്ചറിൻ്റെ ഭംഗി ഒക്കെ വർണ്ണിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ കാര്യങ്ങൾ പഠിച്ചേക്കുക. പിന്നെ കുറേ ഇമേജസ്, വിഷ്വൽ ഇമേജസ്, ഓഡിറ്ററി ഇമേജസ് ഒക്കെ അതിൽ പറയുന്നുണ്ട്, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റെക്ക് ഓഫ് ദ ടൈറ്റാനിക്കിൽ ബ്രേവറിയും ഹീറോയിസത്തിനുമാണ് അതിൻ്റെ പ്രസക്തി. അവിടെ ആ ക്രൂ മൊത്തം വളരെ ബ്രേവ് ആയിട്ടും, അതൊരു ശരിക്കൊരു ഹീറോയിസം, ഒരു പ്രൗഡ് മൂമെൻ്റ് ആണ്. ടൈറ്റാനിക് ഒരു ഫെയിലിയർ അല്ല, ഒരു പ്രൗഡ് മൂമെൻ്റ്. നമുക്ക് കുറേ നല്ല നല്ല പാഠങ്ങൾ നൽകണതും ചിന്തിക്കുമ്പോൾ നമുക്ക് അഭിമാനം തോന്നേണ്ടതായിട്ടുള്ള കാര്യമാണ് ടൈറ്റാനിക് എന്നാണ് എഴുത്തുകാരൻ പറയണേ. നമുക്കിപ്പോൾ ഇതൊരു ഡിസാസ്റ്റർ ആയിരുന്നു, അങ്ങനെ ഇങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിലൂടെ കണ്ട തന്നെ നല്ലൊരു ഹീറോയിസത്തിൻ്റെ ചിത്രമായിരുന്നു. പിന്നെ ക്യാപ്റ്റൻ സ്മിത്തിൻ്റെ ലീഡർഷിപ്പ്, അത് കാരണമാണ് കുറേ വനിതകളുടെയും കുട്ടികളുടെയും ലൈഫ് നമുക്ക് രക്ഷിക്കാൻ പറ്റിയത്. പിന്നെ സ്ലീപ്പ് എന്നുള്ള പാഠത്തിൽ സ്ലീപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സ്ലീപ്പിനെ പറ്റിയിട്ട് നമ്മളപ്പോൾ അതുകൊണ്ട് സ്ലീപ്പിൻ്റെ ഗുണങ്ങൾ എന്നുള്ള രീതിയിൽ നമുക്ക് സ്ലീപ്പ് കിട്ടേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്, സ്ലീപ്പിൻ്റെ ഗുണങ്ങൾ. ഇപ്പോൾ ആ പോയത്തിൽ തന്നെ അവർ വരുമ്പോൾ പറയുന്നുണ്ട്, സ്ലീപ്പിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ കൃത്യമായിട്ട് കവി മെൻഷൻ ചെയ്യുന്നുണ്ട്, ഇറ്റ് ഈസ് ദ മദർ ഓഫ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങൾ, ആ സെൻറ്റൻസുകൾ ഒന്ന് പഠിച്ചു വെച്ചാൽ നല്ലതാണ്. അതിൽ പറയുന്ന പോലെ അങ്ങനത്തെ സെൻറ്റൻസുകളാണ് നമുക്ക് എക്സാമിന് എഴുതാൻ ആവശ്യം വരിക. ലെസ് ബെരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ, ഡിയർ മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് ആൻഡ് ജോയസ് ഹെൽത്ത്, അതാണ് സ്ലീപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പഠിക്കുക. പിന്നെ അതൊരു സോണറ്റ് ആണെന്ന് ഓർക്കുക കേട്ടോ. പിന്നെ ചോദ്യങ്ങൾ വരുമ്പോൾ എന്തൊക്കെ, പിന്നെ പേഴ്സണിഫിക്കേഷൻ, മെറ്റഫർ, അലിറ്ററേഷൻ, മെറ്റോണമി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഫിഗർ ഓഫ് സ്പീച്ച് എന്നുള്ള എനിക്ക് ഒരു മാർക്കിനൊക്കെ മാക്സിമം ചോദിക്കാം. അപ്പം അത് വരുമോ എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും അങ്ങനത്തെ കാര്യങ്ങളും ഒരു A+ ഒക്കെ എയിം ചെയ്യണവർ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. പിന്നെ ബാക്കി ഉള്ള ഏകദേശമൊക്കെ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക, എല്ലാ ചോദ്യങ്ങളും നന്നായിട്ട് വായിക്കേണ്ട. ചോദ്യങ്ങൾ ചിലപ്പോൾ കുറച്ചൊക്കെ വളഞ്ഞിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ചോദ്യം എന്തായാലും ഡെഫിനറ്റ് ആയിട്ടും മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതാണ് പ്രധാനമായിട്ടും ഈ പാഠങ്ങളിൽ പറയാനുള്ളത്. പിന്നെ നമ്മൾ ഗ്രാമർ പാർട്ട് എന്നുള്ള രീതിയിൽ എഡിറ്റ് എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എഡിറ്റ് ടെക്സ്റ്റ് എന്തെങ്കിലും പാരഗ്രാഫിനെ ആവും, അതുകൊണ്ട് ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചാൽ അതിനെന്തായാലും ഗുണമാകും. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിനൊന്നും അല്ലാതെ ടെക്സ്റ്റ് ആവശ്യമില്ല. പിന്നെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് പഠിക്കണം, പിന്നെ ഇഫ് ക്ലോസും പഠിക്കണം. ഇത് രണ്ടും ഗ്രാമർ പാർട്ടിന്ന് ചോദ്യങ്ങളായിട്ട് ചോദിക്കാറുണ്ട്. അത് രണ്ടും ടെക്സ്റ്റിലുള്ളത് തന്നെയാണ്. അപ്പോൾ അതൊന്ന് നോക്കാം. അപ്പോൾ ഇതോടുകൂടി നമ്മൾ നമ്മളുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.